Hello guys, welcome back to our channel. ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജ ഈസ്റ്റ് കോസ്റ്റ് ഏരിയയിലുള്ള ഖോർഫക്കാൻ അൽ റഫീസ ഡാമിന്റെ അവിടെയാണ്. നല്ല ഡിസ്റ്റൻസ് ഉള്ള ഒരു ജേണിയാണ്. ഇപ്പൊ നമ്മൾ പോകുന്നത് മലിഹ റൂട്ട് വഴിയാണ് പോകുന്നത്. നമുക്ക് ഫാസ്റ്റസ്റ്റ് റൂട്ട് ഉണ്ട് ഷാർജ ടു ഖോർഫക്കാൻ, പുതിയ റോഡുള്ള റൂട്ട് ഉണ്ട്. അതിലെല്ലാം നമ്മളിപ്പോ പോകുന്നത് ഫുജൈറ ടച്ച് ചെയ്തിട്ടുള്ള റോഡ് വഴിയാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ടണൽ റോഡിൽ കൂടെ പുതിയ റോഡിൽ കൂടെ വരാം. നല്ലൊരു ജേണി തന്നെയാണ് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ്. ഫുജൈറ ഫോർട്ടിന്റെ അതിലേ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഖോർഫക്കാനിലേക്ക് ഇപ്പൊ തിരികെയാണ്. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഖോർഫക്കാൻ അൽ റഫീസ ഡാമിന്റെ അവിടെയായിട്ട് നമ്മളിപ്പോ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലെ വാട്ടർഫോളുണ്ട്. ഇപ്പോൾ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. ഈ ഫ്രണ്ടില് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോവാം, അവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പോലീസ് ചെക്കിംഗ് ഇല്ലാതെ നമുക്ക് സൗകര്യമായിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം. ഇതാണ് മുകളിൽ നിന്നുള്ളൊരു വ്യൂ നമ്മൾ കാണുന്നത്. ഇത് ചുറ്റിന് നമ്മളിപ്പോൾ കാണും. ഇത് മലകളുടെ ഒരു ഇടയ്ക്കാണ് നിൽക്കുന്നത്, ഫുള്ള് മലയാണ്. ഈ ഒരു ട്രിപ്പ് എന്ന് പറയാൻ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ്. ഇങ്ങനെ മലകൾ, മരുഭൂമി, ഇതിൻ്റെയൊക്കെ ഇടവഴി ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു റൂട്ട് തന്നെയാണ്. മൂന്ന് സ്ഥലത്ത് കിഡ്സ് പ്ലേയിങ് ഏരിയ ഉണ്ട്. ഇതിന് മുകളിലത്തെ സൈഡില് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഒരു 300 ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. മോസ്ക് ഉണ്ട്, റെസ്റ്റോറൻറ് ഉണ്ട്. റെസ്റ്റോറൻറ്റിനുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു 55 മീറ്ററിന്റെ മാൻമെയ്ഡ് വാട്ടർഫോൾ ആണ്. നല്ല ഭംഗിയായിട്ട് അവരത് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ ഒറിജിനലിൽ വെള്ളുന്ന പോലെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിപ്പം സെക്കൻഡ് ലെവലാണല്ലോ വന്ന് നിൽക്കുന്നത്. നമ്മൾ ഈ വാട്ടർഫോൾ വന്ന് ഈ വാട്ടർഫോൾ ഇങ്ങനെ താഴെ വരെ ആ ലേക്ക് വരെ ഇതിങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നല്ല ഭംഗിയാണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, അതിനകത്ത് നാളെ ഒരുപാട് കാണിക്കുന്നില്ല. എന്നാലും നല്ല ഭംഗിയാണ്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയത്തുള്ളൂ. യുഎയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ പോകാൻ ചാൻസ് ഉണ്ട്. പോയിട്ടില്ലാത്തവരും എത്രയും പെട്ടെന്ന് പോവുക. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് എന്താണെങ്കിലും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് വിൻ്റർ സീസൺ വന്നെങ്കിൽ നല്ല കാറ്റും നല്ല ഇതാണ്. സമ്മർ സീസൺ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാരണം നല്ല കാറ്റാണ്. ഈ ഒരു വാട്ടർ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് വരുന്ന കാറ്റ് നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ്, തേർഡ് ലെവലിലേക്ക് ഇറങ്ങുകയാണ്. ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുന്ന സൈഡിലാണ് നമുക്ക് കയാക്കിങ്ങിന്, ബോട്ടിങ്ങിനൊക്കെയുള്ള സൗകര്യമുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് 30 ദിർഹംസിന് സിംഗിളായിട്ട് ബോട്ട് പോകാനായിട്ട് സാധിക്കും. 45 ദിർഹം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് പേർക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് എവറി ഡേ 9 to 6 ആണ്. വീക്ക് ഡേയ്സ് ആണ് നമുക്ക് ബോട്ടൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല റഷാണ്. അപ്പോൾ ഞങ്ങൾ പോയതൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ബോട്ടിങ്ങിന് അന്ന് കിട്ടിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ മുകളിൽ നിന്നുള്ള വാട്ടർഫോൾ ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ താഴെ ലേക്കിലേക്ക് കണക്ട് ചെയ്യുന്നു. നമുക്ക് കയറാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യൂ കാണിക്കാത്തത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വന്നിരിക്കാനുള്ള കുറേ സീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്കൂടെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ റൈറ്റ് സൈഡ്, അല്ലെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പിന്നെ സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഒരു 300 ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ഖോർഫക്കാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ജേണിയുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പം ഖോർഫക്കാൻ ബീച്ചൊക്കെ നല്ല ഭംഗിയല്ലേ. ഷീസ് പാർക്കും ഇതിനും ഒരു 11 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്.
അപ്പൊ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിലേക്കൂടെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് താഴേക്ക് ഇറങ്ങുക. സാധാരണ ആൾക്കാരൊന്നും അവിടെ ഇറങ്ങാറില്ല. അങ്ങനെയൊന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോഴല്ലോ അവിടെ കുറേ ഡക്സ് ഉണ്ട്, കുറേ ഗൂസ് ഉണ്ട്, പിന്നെ ഒത്തിരി ഫിഷസ് ഉണ്ട്, ഒരുപാട് സ്പീഷ്യസിലുള്ള ഫിഷസ് ഉണ്ട്. ഈവൻ ഫിഷസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന നാട്ടിൽ നമ്മുടെ നദികളിലൊക്കെ പോകുന്ന നീർക്കാക്ക വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു സൈഡിലോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ നല്ല അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഏരിയയിൽ കെട്ടി കയാക്കിംഗ് അനുവദിക്കാതെ കെട്ടി മാറ്റിയിട്ടിരിക്കുന്നതാണ്. കണ്ടോ നീർക്കാക്ക പോകുന്നുണ്ടോ? അപ്പം നമുക്ക് കൂളായിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു കാമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ വന്ന് ഞങ്ങളൊരു 2-3 hours തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്തു. കാരണം മറ്റേ ഏരിയയിലൊക്കെ റഷാണല്ലോ. അപ്പം ഇവിടോട്ട് മാറി കുറച്ച് പോപ്കോൺ ഒക്കെ കൊണ്ടുപോവാണെങ്കിൽ ഈ ഡക്സിനെയൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫീഡ് ചെയ്യുന്ന ആൾക്കാരെ അവിടെ വന്നിട്ടുണ്ട്. ചെറിയ കുഞ്ഞു താറാവൊക്കെ അവരുടെ കയ്യിൽ നിന്ന് തീറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊക്കെ കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര കൗതുകമായിരിക്കും. അപ്പോൾ ഇത് 2-3 hours സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഖോർഫക്കാൻ ഷാർജ ഫാസ്റ്റസ്റ്റ് റൂട്ടിലോട്ട് കയറുകയാണ്. അപ്പം ഇവിടെയാണ് 5 tunnels. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ ടണലാണ്. 2.7 kilometers ഉള്ള ഒരു ടണലുണ്ട്. അങ്ങനെ 300 meters വരെ 900 meters അങ്ങനെയുള്ള 5 tunnels ഇവിടെ. അപ്പോൾ ഇതിലുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നല്ല രസമാണ്. ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 14 years തന്നെ എടുത്തു. 5.5 billion dirhams ഒരു പ്രോജക്റ്റ് ആയിരുന്നു. കാരണം വലിയ അത്ര വലിയ കുന്നുകളാണ്. ഇത് കൂടുതൽ ഞാൻ വൈഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കുന്നുകളുടെ ഡെപ്ത് നമുക്ക് മനസ്സിലാവാത്തത്. അത്ര വലിയ കുന്നുകൾ തുരന്നാണ് ഇതുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് ഇതിലേക്കൂടെ യാത്ര ചെയ്യാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾ വേറൊരു വേൾഡിലോട്ട് വന്ന് ഭയങ്കര വെട്ടമുള്ളൊരു വേൾഡിലോട്ട് വന്നിറങ്ങുന്ന പോലെ ഉണ്ടോ. ഈ ഒരു ആംഗിൾ കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനും പറ്റും. വലിയ മലയിടുക്കുകളുടെ ഇടവഴിയാണുള്ളൊരു യാത്രയാണ്. തീർച്ചയായിട്ടും ഖോർഫക്കാന് പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഖോർഫക്കാന് പോകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.